ഉത്തർപ്രദേശ് ലെ ഹത്രസിൽ കൂട്ടബലാത്സംഗത്തിനിരയായി 19 കാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ വിചിത്ര നടപടിയുമായി യുപി പോലീസ് പെൺകുട്ടിയുടെ കുടുംബത്തിന് നുണപരിശോധന നടത്തുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു പ്രതികളെയും സാക്ഷികളെയും പോലീസുകാരെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കും മരിച്ച ദളിത് പെൺകുട്ടി പീഡനത്തിനിരയായില്ലെന്നാണ് ഫോറൻസിക് പരിശോധന റിപ്പോർട്ട് ഇതിനു പിന്നാലെ എത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ബലാത്സംഗം നടന്നിട്ടില്ലെന്നാണ് പറയുന്നത് ഈ സാഹചര്യത്തിലാണ് നുണപരിശോധന നടത്താൻ യുപി പോലീസ് ഒരുങ്ങുന്നത് കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിക്കുകയാണെന്ന് കുടുംബം ആരോപിച്ചതിനു പിന്നാലെയാണ് ഈ വിചിത്രമായ നടപടി കഴുത്തിലുണ്ടായ പരിക്കാണ് മരണകാരണമെന്ന് ഉത്തർപ്രദേശ് എഡിജി പ്രശാന്ത് കുമാർ നേരത്തെ പറഞ്ഞിരുന്നു പെൺകുട്ടിയുടെ ശരീരത്തിൽ ബീജത്തിന്റെ അംശം ഉണ്ടായിരുന്നില്ല പെൺകുട്ടിയുടെ മൊഴിയിലും പീഡിപ്പിച്ചതായി പറഞ്ഞിട്ടില്ല മർദ്ദിച്ചെന്ന് മാത്രമാണ് സൂചിപ്പിച്ചതെന്നായിരുന്നു എഡിജിയുടെ വിശദീകരണം സംഭവത്തിന്റെ പേരിൽ ജാതി സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ചവരെ പിടികൂടുമെന്നും എഡിജി പറഞ്ഞിരുന്നു അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ച് എസ്പി ഉൾപ്പെടെ 5 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെട്ട പ്രത്യേക സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി കേസ് കൈകാര്യം ചെയ്തതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു കേസിൽ അറസ്റ്റിലായവർക്കും പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾക്കും നുണപരിശോധന നടത്തണമെന്ന് നിർദ്ദേശിച്ചതും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ മരിച്ച പെൺകുട്ടിയുടെ പിതാവിനെ ഭീഷണിപ്പെടുത്തിയ ഹത്രസ് ജില്ലാ മജിസ്ട്രേറ്റ് പ്രവീൺ കുമാർ ലക്ഷറിനെതിരെ ഇതുവരെ നടപടിയെടുത്തിട്ടില്ല